ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ആളനക്കം നിലച്ചിട്ട് രണ്ടു മാസത്തോളമായി. എന്നാൽ തിങ്കളാഴ്ച പതിവില്ലാതെ ഒരു ചെറിയ അനക്കമൊക്കെ വെച്ചു തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് ചെറിയ ഒരു ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് സംഭവം എന്നറിയാൻ ചെന്നു നോക്കിയപ്പോൾ വിഷയം ഇത്തിരി സീരിയസ് ആണ്. ഒരു കൂട്ടം ചക്കകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ടി വി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, കുറെ കുപ്പികളും. വിഷയം മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കാൻ DYFI നടത്തുന്ന റീസൈക്കിൾ കേരള ക്യാമ്പയിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള വിൽപ്പനശാലയാണ്. ഇവിടെ എന്തും സ്വീകരിക്കും. ചെറിയ തുകകളിലൂടെ ആർക്കും വാങ്ങാം. ലഭിക്കുന്ന പണം ദുരിതാശ്വാസ നിധിയിലേക്ക് മാറും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി DYFI റീസൈക്ലിംഗ് ഇനീഷ്യേറ്റീവ് എന്ന തലക്കെട്ടോടുകൂടി പഴയതും പുതിയതുമായ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആൾക്കാർക്ക് നൽകി, വില എന്ന് പറയുന്നതന്നെ ശരിയല്ല, നൽകി ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു രീതിയാണ് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല സാധനങ്ങൾ സഹൃദയരാൾക്കാർ നൽകിയതാണ്. അത് സഹൃദയർക്ക് ചെറിയ വിലയ്ക്ക് എന്ന് പറയുന്നില്ല, വിലയ്ക്ക് നൽകിക്കൊണ്ട് സാമൂഹികമായി ഒരു കനത്ത ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുന്നു DYFI. അതുവഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കനം കൂട്ടുന്നു. ഈ പ്രക്രിയയ്ക്ക് MLA എന്നുള്ള നിലയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. DYFI കേരള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാനത്തെ എല്ലാ DYFI ഘടകങ്ങളിലും റീസൈക്കിൾ കേരള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. DYFI പ്രവർത്തകരുടെ ഒരു ദിവസത്തെ വേതനം, അതുപോലെ കായികാധ്വാനം നടത്തിക്കൊണ്ടുള്ള വരുമാനം, നമ്മുടെ നാടൻ പണികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക. അതുപോലെ ലോക്ക് ആർട്സുകൾ, വിവിധ തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ, ബോട്ടിൽ ആർട്ട് ഉൾപ്പെടെയുള്ള അവർ തയ്യാറാക്കുന്ന നാടൻ കരകൗശല വസ്തുക്കൾ, അതുപോലെ തന്നെ കാർഷിക വിപണനങ്ങൾ, ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് വിപണനമേള സംഘടിപ്പിച്ച് പണം കണ്ടെത്തുക. പിന്നെ നമ്മുടെ നാട്ടിലെ ഉപയോഗശൂന്യമായ സ്ക്രാപ്പ് ശേഖരിച്ച് വിറ്റ് കിട്ടുന്ന പണം, ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ശേഖരിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള റീസൈക്കിൾ കേരള ക്യാമ്പയിനാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിപണനമേളയാണ് ഇപ്പോൾ ഈ സ്റ്റാളിൽ ഉള്ളത്. ഫ്ലവർ മേസിന് ഫ്ലവേഴ്സ് പോലെ